എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വേളാപ്പാര മീൻകറിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ മീന്, കരിയേപ്പില, ഉപ്പ്, മുളക്, വെളുത്തുള്ളി, എണ്ണ, ഉള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, പുളി. കറി വയ്ക്കുന്നതിനായി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കത്തിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മളിതിനെടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ 10 കൊച്ചുള്ളി ചതച്ചതാണ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നതാണ്, ഇതും ഇതിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം. ഒരു കൂടം വെളുത്തുള്ളി ചതച്ചതാണ് ഇത്, ഇതും നമുക്കിതിലേക്ക് ചേർക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും 1 പരുവത്തിന് മൂത്തിട്ടുണ്ട്, 1 ശകലം മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ശകലം ഒന്ന് ചൂടാവട്ടെ. ആദ്യം മല്ലിയിട്ട് മൂപ്പിക്കുന്നത് അതിൻ്റെ ഒരു പച്ച ചെവ മാറുന്നതിനാണ്. ഇപ്പം മല്ലി ഒരുമാതിരി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി. ഇനി ഇതും ഒന്ന് ചൂടാവട്ടെ. മുളകും ശകലം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പിടാം. നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്ന വടക്കമ്പുളിയാണ് ഇത്. നമുക്ക് 7-8 കഷ്ണം ഉണ്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നീട്ടി വെള്ളം എടുക്കണം, എന്നാലേ ഉപ്പും പുളിയും എല്ലാം പിടിച്ച് വന്ന് എണ്ണ തെളിഞ്ഞ് കിട്ടത്തുള്ളൂ. നമ്മൾ ഇതിൽ ഉപ്പും പുളിയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം കരിയേപ്പില ഇട്ട് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് അടപ്പ തുറന്ന് നോക്കാം. കറി നല്ല ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് നോക്കിയിട്ട് നമുക്ക് മീൻ പറക്കിയിടാം. ഇപ്പം പരുവത്തിന് ഉപ്പും പുളിയുണ്ട്, പോരാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാം. ഇത് 1 കിലോ വേളാപ്പാരയാണ്. ഇത് നമുക്ക് 1/2 കിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. മീനെല്ലാം 1/2 കിലോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് കറക്കി കൊടുക്കാം. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ തെളിയുവോളം ശകല നേരം കൂടെ ഇടാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ഭംഗിയായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് നോക്കിയിട്ട്
എല്ലാം നല്ല പരിവത്തിനുണ്ട് നമുക്ക് കരിയേപ്പില ഇട്ട് കൊടുക്കാം കറിയേപ്പില ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കറി ഇറക്കാം नोटिफिकेशन लगे अब अड़ वीडियो।